വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ശ്മശാനത്തിനോട് ചേർന്ന് റോഡിന് ഇരുവശത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ. ശ്മശാനത്തിനോട് ചേർന്നുള്ള വളവ് സ്ഥിരം അപകട മേഖലയാണ്. മാസത്തിൽ കുറഞ്ഞത് 4 അപകടമെങ്കിലും ഈ പരിസരത്ത് സ്ഥിരം സംഭവമാണ്. രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. വളവ് തിരിഞ്ഞുവരുന്ന വാഹനങ്ങൾക്ക് റോഡിനോട് ചേർത്തിട്ടിരിക്കുന്ന പോസ്റ്റുകൾ അപകട കെണിയാകുമെന്നതിനാൽ എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഇവിടെ നിന്നും പാതയോരത്തിന് വീതിയുള്ള മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാഴാനി റോഡിലുള്ള KSAB സബ്സ്റ്റേഷൻ പരിസരം മുതൽ ഏകദേശം 300 മീറ്ററോളം റോഡിന്റെ ഇരുവശത്തും പോസ്റ്റുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിനാൽ തന്നെ കാൽനട യാത്രികർക്ക് റോഡിന്റെ ടാറിംഗ് ഉള്ള ഭാഗത്തുകൂടി നടക്കേണ്ട അവസ്ഥയാണ്. ഇതും അപകടത്തിനിടയാക്കുമെന്ന് പരിസരവാസിയായ നൌഷാദ് ചൂണ്ടിക്കാട്ടി. നമസ്കാരം, എൻ്റെ പേര് നൌഷാദ് എന്നാണ്. ഞാനിവിടെ വടക്കായൂർ നഗരസഭയിൽ 17 ഡിവിഷനിൽ HMC കോറിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന ഒരു പരിസരവാസിയാണ്. എനിക്കിത് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മറ്റുള്ള വേസ്റ്റുകളായിരുന്നു ഈ ശ്മശാനത്തിൻ്റെ. ഇപ്പോൾ ഇത് തൊട്ടടുത്ത് വടക്കായൂർ നഗരസഭയുടെ പൊതുശ്മശാനമാണ്. അപ്പോൾ ഈ യാത്രക്കാരും മറ്റുള്ളവരൊക്കെ ഓർന്നൊരു വേസ്റ്റുകൾ കൂടി തട്ടിയായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് തരുന്ന നായ്ക്കളുടെയും മറ്റു ഒരുപാട് ശല്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്രമേണ നഗരസഭയുടെ ഇടപെടലും മൂലം അതൊക്കെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിയെങ്കിൽ, ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്ന് പറയുന്നത് KSEBയുടെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ, അത് ഉരുക്കിൻ്റെ ഇരുമ്പ് പോസ്റ്റുകളാണ്. അത് വളരെ അലക്ഷ്യമായിട്ടും അശ്രദ്ധമായിട്ടാണ് ഇവിടെ റോഡ് സൈഡിലൂടെ തട്ടിയേക്കുന്നത്. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഇവിടെ അവർ പോസ്റ്റുകൾ ഇടുന്ന സ്ഥലം, അതിലും നമുക്ക് വിരോധമില്ല. അത് നഗരസഭയുടെ അനുമതിയോടെയാണ് അല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ കൊണ്ടുവന്ന് ഇടുന്ന ഇത്തരം അപകടകരമായിട്ടുള്ള പോസ്റ്റുകൾ റോഡിൻ്റെ കുറച്ചുകൂടി വീതിയുള്ള ബാധിക്കൊന്ന് ഒതുക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് ഒരു അപകട ഭീഷണി ഒഴിവാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഈ കാണുന്ന ട്രെയിനിങ് ഒരു മാസത്തിലൊരു 4 അപകടങ്ങളിലുണ്ടാകുന്ന ഈ 2 ട്രെയിനിങ്ങിൽ എപ്പോഴും അപകടങ്ങളുണ്ടാകുന്ന ഏരിയയാണ്. കാരണം രാത്രിയായി കഴിഞ്ഞാൽ വരുന്ന പല ആളുകളും പല രീതിയിലൊക്കെയാണ് വരുന്നത്. ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോയിട്ട് ചാലിലേക്ക് വീഴുന്നു, അവനെ മരത്തിൽ പോസ്റ്റിലിരിക്കുന്നു. അപ്പം അത്തരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പാളിച്ചുണ്ടെങ്കിൽ വന്ന് കയറുന്നത് ഇത്തരം അപകടകരമായ രീതിയിൽ കിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ജീവന് അപായം ഉണ്ടാകുന്ന തരത്തിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന വാഹനങ്ങളുടെ സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് റോഡിൽ തന്നെ നിർത്തി റോഡിൽ നിന്ന് വണ്ടിയിലേക്ക് റോഡിൻ്റെ സൈഡിലേക്ക് തട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഒതുക്കിയിട്ടൊരു ഭാഗത്ത് വീതിയുള്ള ഭാഗത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം അപകട ഭീഷണി ഒഴിവാക്കാൻ പറ്റും. കാരണം ഇവിടെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രാത്രിയിലൊക്കെ ആകുമ്പോൾ ഈ പരിസരത്തുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പലർക്കും പലതരത്തിൽ സീരിയസ് ആയിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ മറ്റേ അപായങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇനി അവർക്കിത് ഇവിടെ തന്നെ ഇട്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പൊതുശ്മശാനം ഇപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ കയറ്റിയിട്ടിട്ട് അവിടുന്ന് ആവശ്യത്തിന് എടുത്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപകട ഭീഷണി ഒഴിവാക്കാം. കാരണം ഇപ്പോൾ റോഡിലേക്ക് കയറിയിട്ടല്ല ഇത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും വണ്ടി ഒന്ന് ചെറിയ രീതിയിൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുകയോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഓവർടേക്കിട്ട് കയറി വരിക ചെയ്യാൻ നിയന്ത്രണം വിട്ടാൽ ഇത് വലിയൊരു അപകടത്തിന് കാരണമാകും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അധികാരികളുടെ ശ്രദ്ധ വരണം. അങ്ങനെ ഈ ഇലക്ട്രിസിറ്റിയിൽ അല്ലെങ്കിൽ നഗരസഭയിൽ PWD ഒരു ഭാഗം, കാരണം ഈ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള PWD മെറ്റലും മണലൊക്കെ കൊടുത്തിട്ടിട്ട് ഇവിടെ ഒരുപാട് പൊടിശല്യൊക്കെ ഉണ്ടായിട്ട് ഇവിടുന്ന് പരിസരത്തിൽ നിന്ന് ഒരുപാട് പരാതികളൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് ഒരു ഒഴിഞ്ഞ സ്ഥലമാണെന്നുള്ള നിലയ്ക്ക് എല്ലാ തരം സാധനങ്ങളും കൊടുന്ന് അട്ടിയിടുന്ന ഒരു ഗോഡൗണ് പോലെയായിട്ട് ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവർ കൊടുന്ന് തട്ടുന്നത് ഇങ്ങനെ കാട് പിടിച്ച് ചേർക്കുന്ന പുല്ലിൻ്റെ ഇടയിലേക്കാണ് തട്ടുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഈ റോഡ് വൃത്തിയാക്കുന്ന പുല്ല് വെട്ട് യന്ത്രമായിട്ടുള്ള ജീവനക്കാർ വന്നിട്ട് ചെയ്യുമ്പോഴും ഈ പോസ്റ്റ് ചേർക്കുന്ന ഭാഗത്ത് അവർക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇഴജന്തുക്കൾ ഇപ്പോൾ മഴക്കാലമാണ്, ഇഴജന്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെ മലമ്പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ വക ശല്യങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണമെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ ബൈറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.